തളിപ്പറമ്പ് നഗരപരിധിയിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനായി നഗരസഭ നൽകിയ ലൈസൻസും ഉത്തരവും വ്യക്തിയിൽ നിന്നും തളിപ്പറമ്പ് പോലീസ് പിടിച്ചെടുത്തതിനെതിരെ കൗൺസിലിൽ വ്യാപക പ്രതിഷേധം. പോലീസ് നടപടിയെ തുടർന്ന് നഗരത്തിലെ കന്നുകാലി ശല്യത്തിനെതിരായ ഇടപെടൽ അട്ടിമറിക്കപ്പെട്ടെന്ന് നഗരസഭാ കൗൺസിൽ യോഗം വിലയിരുത്തി. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചിലർ പരാതികൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് നഗരസഭ അതിന് അനുമതി നൽകിയ വ്യക്തിയിൽ നിന്നും തളിപ്പറമ്പ് പോലീസ് ലൈസൻസും ഉത്തരവും ഉൾപ്പെടെ പിടിച്ചെടുത്തത്. പോലീസ് നടപടിയെ തുടർന്ന് നഗരത്തിലെ കന്നുകാലി ശല്യത്തിനെതിരായ നഗരസഭാ ഇടപെടൽ അട്ടിമറിക്കപ്പെട്ടെന്ന് കൗൺസിൽ യോഗം ഏകകണ്ഠമായി വിലയിരുത്തി. സപ്ലിമെന്ററി അജണ്ടയായാണ് വിഷയം ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത്. നഗരസഭയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ഹരിതകർമ്മസേന പദ്ധതിയുമായി മുഴുവൻ വ്യാപാരികളും സഹകരിക്കുന്നുണ്ടെന്ന് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഉറപ്പുവരുത്തണമെന്ന അജണ്ടയ്ക്കെതിരെ പ്രതിപക്ഷ കൌൺസിലർ കെ എം ലത്തീഫ് പ്രതിഷേധം അറിയിച്ചു. ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം നൽകാത്തവർക്ക് ലൈസൻസ് പുതുക്കി നൽകാത്തത് അംഗീകരിക്കാനാവില്ലെന്ന് കെ എം ലത്തീഫ് പറഞ്ഞു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നയമാണ് തളിപ്പറമ്പിലും നടപ്പാക്കുന്നതെന്ന് ഭരണകക്ഷി കൌൺസിലർ പി സി നസീർ ലത്തീഫിന് മറുപടി നൽകി. കുറ്റിക്കോലിലെ 20 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തരമായി ജപ്പാൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കണമെന്ന് വാർഡ് കൌൺസിലർ വി വിജയൻ ആവശ്യപ്പെട്ടു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എം കെ ഷബിത, കെ നബീസ ബി വി, പി പി മുഹമ്മദ് നിസാർ, കൌൺസിലർമാരായ കെ രമേശൻ, ഒ സുഭാഗ്യം, പി വി സുരേഷ്, സി വി ഗിരീഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.